ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ബഹുത് സി എസി ചീസേ ഹേ. ചീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്, സാധനം എന്നും അർത്ഥമുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു സാധനം. ബഹുത് സി എസി ചീസേ ഹേ. അപ്പോ ബഹുത് സി എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരേമേ, ജിൻകെ ബാരേമേ എന്ന് പറഞ്ഞ അതിനെ കുറിച്ച്, അതിനെ കുറിച്ച്. മേ നഹി ജാനത്ത, ജാനന എന്ന് പറഞ്ഞ അറിയുക. നഹി ജാനത്ത എന്ന് വന്നപ്പോൾ അതിന്റെ അർത്ഥം എന്തായി മാറി? അറിയില്ല. മേ നഹി ജാനത്ത, മേ ജാൻതാ ഹും എന്ന് പറഞ്ഞാൽ എന്താ? ആ എനിക്കറിയാം അല്ലെ, ഞാൻ അറിയും, എനിക്കറിയാം എന്നാണ്. പക്ഷെ ഇവിടെ മേ നഹി ജാനത്ത എന്ന് വന്നപ്പോൾ അറിയില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നു എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ഈ സെന്റൻസ്. ഇസ് കഥനസെ അക്ബർ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ. ഈ സെന്റൻസിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് ഇവിടെ പ്രകടമായിട്ടുള്ളത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ. അക്ബർ കാ കോൺസാ ഏത് മനോഭാവം? നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രകട് ഹോത്താ ഹേ, പ്രകടമായിട്ടുള്ള. അദ്ദേഹത്തിന്റെ എന്താഗ്രഹമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്? ബാദ്ഷാ ഹോനെ പർബി വേ കുച്ചിന കുച്ച് സീക്കന ചാത്താ ഹേ. അദ്ദേഹത്തിന് പഠിക്കാനുള്ള ആഗ്രഹം അല്ലെ. സീക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക. ബാദ്ഷാ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. അദ്ദേഹം ഒരു ചക്രവർത്തിയാണ്. അദ്ദേഹം ആജ്ഞാപിക്കുന്ന ഏത് പണ്ഡിതനും വേണമെങ്കിൽ അവിടെ ഹാജരാകും. എന്ത് സംശയം വേണമെങ്കിലും അദ്ദേഹത്തിന് ആ പണ്ഡിതരോട് ചോദിച്ചു തീർക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഇനിയും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിന് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇസ് കഥനസെ ബാദ്ഷാക്ക് ആകെ പഠിനേക്ക് ഇച്ഛ പ്രകട് ഹേ. ഈ സെന്റൻസ് നിങ്ങൾ എഴുതാൻ പഠിക്കണം മക്കളെ. ഇസ് കഥനസെ, കഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ അല്ലെ. ഈ വാക്കുകളിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള വാക്കിനെയാണ് നമ്മൾ കഥൻ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ബാദ്ഷാക്ക് ആകെ പടിനേക്ക്, ആകെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ട്. പടിനേക്ക് പഠിക്കാനുള്ള ഇച്ഛ, ഇച്ഛ എന്ന വാക്കിന്റെ അർത്ഥം ആഗ്രഹം എന്നാണ്. പഠിക്കാനുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബീർബൽ സമാജ്ക്ക് വിഭിന്ന പ്രകാർക്ക് ലോകോംകോ ദർബാർ മേ ബുലാലായ. എന്താണ് ഇവിടെ പാഠഭാഗത്ത് പറയുന്നത്? ബീർബൽ സമാജ്, ബീർബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീർബൽ ആണ്. സമാജ് എന്ന് പറഞ്ഞാൽ സമൂഹം, സൊസൈറ്റി ആണ് കേട്ടോ. അപ്പൊ സൊസൈറ്റിയിലെ വിഭിന്ന പ്രകാർക്ക് പല വിധം, വിഭിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചു ലോകോംകോ. ലോക് എന്ന് പറഞ്ഞ ആളുകൾ. ദർബാർ മേ ബുലാലായ, ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. കാരൻ ക്യാ ഹോഗ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. ഇത് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം മക്കളെ. ബീർബൽ ജാൻതേ തേ, അല്ലെങ്കിൽ ബീർബൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചേക്കാം അല്ലെ. ബീർബൽ എന്താ, എന്തുദ്ദേശിച്ചിട്ടാണ് പല വിധത്തിലുള്ള ആളുകളെ ദർബാറിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബീർബൽ എന്തിനാണ് ഇവരിലൂടെ രാജാവിനെ എന്താണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോഴും നമുക്ക് ഇത് സെന്റൻസിലാക്കി എഴുതുവാൻ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നന്നായി പഠിച്ചാൽ മതി. ബീർബൽ ജാൻതേ തേ, ബീർബലിനെ അറിയാമായിരുന്നു. അറിയാം, ബീർബലിനെ എന്തറിയാം? കി ഹർ ഏക് വ്യക്തി മേ, ഹർ ഏക് വ്യക്തി എന്ന് പറഞ്ഞ ഓരോ വ്യക്തിക്കും, ഓരോ വ്യക്തിക്കും കുച്ചിന കുച്ച് ഹുനർ ഹേ, എന്തെങ്കിലും കുറച്ചൊക്കെ, എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള ഹുനർ, കഴിവുകളുണ്ട് അല്ലെ. ഓരോ വ്യക്തിക്കും അവന്റേതായ കഴിവുണ്ട്, അറിവുണ്ട്. സബി ഏക് അധ്യാപക ഹേ, പിന്നെ പറയുന്നത് എന്താ? ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയും ഒരു അധ്യാപകനാണ്.
അല്ലെ, നമ്മൾ എന്തൊക്കെ പഠിക്കുന്നപ്പോ നമുക്ക് കിച്ചണിൽ ഉള്ള കാര്യം അറിയാത്തവരുണ്ടാകാം, ഒരുപാട് മാർക്കുകളൊക്കെ വാങ്ങി. പക്ഷെ വീട്ടിൽ വേറൊരാള് ആ അടുക്കള കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ചായ ഇട്ട് തരുന്നുണ്ടെങ്കിൽ, അതൊരറിവാണ് അല്ലെ. അത് ആ അറിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ അറിയാതെ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നു. അപ്പൊ പലരുടെയും അറിവ് പല വിധത്തിലാണ്. ഓർ വിദ്യാർത്ഥി, നമ്മളൊക്കെ അധ്യാപകരാണ്, നമുക്ക് പലതും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുമുണ്ട്. വഹ് അക്ബർ കോ യഹ് സംജാനാ ചാത്താത, അല്ലെ, ഇതുകൊണ്ടാണ് അദ്ദേഹം പലരെയും ദർബാറിലേക്ക് വിളിച്ചത്. ഈ ഒരു കാര്യം, ഈ ഒരു അറിവ് അക്ബർ കോ, അക്ബറിനെ, സംജാന എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലാക്കാൻ, മനസ്സിലാക്കിക്കാൻ ചാത്താത്ത ആഗ്രഹിച്ചിരുന്നു. ചാഹ്ന എന്ന് പറഞ്ഞ ആഗ്രഹം. അപ്പൊ അദ്ദേഹം എന്താണ് ദർബാറിലേക്ക് പല ആളുകളുമായി വന്നത് എന്തിനാണ്? സാധാരണക്കാരായ ആളുകളെ ഷഹൻഷ് അക്ബറിനെ പഠിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ കാര്യം അദ്ദേഹത്തിനെ ഒന്ന് ധരിപ്പിക്കുവാൻ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ. എന്താണ്? ഹർ വ്യക്തി മേ കുച്ച് ന കുച്ച് ഹുനർ ഹേ, എന്തെങ്കിലും ഒക്കെ കഴിവുകൾ ഉള്ളവർ തന്നെയാണ് ഓരോ വ്യക്തികളും. സബീഹേക്ക് അധ്യാപക ഹേ, എല്ലാവരും അധ്യാപകരാണ്. ഓർ വിദ്യാർത്ഥി, അതുകൂടാതെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് തന്നെ ഈ സന്ദേശമാണ്. നിങ്ങൾ പഠിക്കുന്നതും ഇതേ സന്ദേശമാണ്. അക്ബറിനെ പഠിപ്പിച്ചു കൊടുത്തതും ഈ സന്ദേശം തന്നെയാണ്. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരാണ് എല്ലാവരും. എല്ലാവരും അധ്യാപകരാണ്, അതുകൂടാതെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ്. ഹമേഷ ഹി സീക്ക് താഹും, ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം അല്ലെ. എപ്പോഴും സീക്ക് താഹും, പഠിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇസ്കാ ക്യാ മത്ലബ് ഹേ, മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ അർത്ഥമാക്കുന്നത്? ഇസ്കാ മത്ലബ് ഹേ, ഇതിന്റെ അർത്ഥം കി മാനവ് മൃത്യുത്ത കുച്ചിന കുച്ച് സീക്ക് താ രഹതാ ഹേ, മനുഷ്യൻ മരിക്കുന്നവരെ, മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം. മാനവ് മനുഷ്യൻ, മാനവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ. ഇതിന്റെ അർത്ഥം എന്താണ്? മത്ലബ് എന്ന് പറഞ്ഞ അർത്ഥമാണ്. ഇസ്ക എന്ന് പറഞ്ഞ ഇതിന്റെ, ഇതിന്റെ അർത്ഥം മനുഷ്യൻ മരണം വരെ കുച്ചിന കുച്ച് സീക്ക് താരേ താഹെ, എന്തെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ചെറുതും വലുതുമായ പല അറിവുകളും നമുക്ക് കിട്ടുന്നു. ഇനി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആള് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്നു, അദ്ദേഹത്തിന് പുതിയ ഒരു അറിവ് കിട്ടുന്നു. ഇതാ നാളെ മുതൽ നമ്മുടെ രാജ്യത്ത് പുതിയൊരു നിയമം ഇങ്ങനെ പാസ്സാക്കിയിരിക്കുന്നു. അതൊരറിവല്ലേ? അറിവാണ്. ഇങ്ങനെ മനുഷ്യൻ മരണം വരെ ഓരോ അറിവുകളും നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ പാഠഭാഗത്ത് അല്ലെ ഹമേഷാഹി സീക്കത്താഹും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ് അല്ലെ. നമ്മൾ ജനിച്ചത് മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കാൻ പഠിച്ചു, നടക്കാൻ പഠിച്ചു അല്ലെ, സംസാരിക്കാൻ പഠിച്ചു. ഇങ്ങനെ പഠനം തുടങ്ങിയ, ജനനം മുതലേ തുടങ്ങിയ നമ്മുടെ പഠനം മരണം വരെയും നിലനിൽക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത് ഹമേഷാഹി സീക്കത്താഹും അല്ലെ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. യഹ് ബൂട്ടി മഹിള കിൻ കിൻ കി പ്രതിനിധി ഹോ സക്തി ഹേ, ഇവിടെ ഈ ലോകകഥയിൽ പറയുന്ന ബൂട്ടി മഹിളയായ അല്ലെ രാജഗുരു, രാജഗുരു അല്ല, ഇവിടെ ബീർബലിന്റെ ഗുരു എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്? യഹ് ബൂട്ടി മഹിള മാതൃത്വ കാ പ്രതീക ഹേ, ഈ കഥയിൽ അല്ലെ ഒരു മഹിളയെയാണ് കൊണ്ടുവന്നത്, ഒരു സ്ത്രീയെയാണ്, ഒരു അമ്മ, അമ്മയായിട്ടാണ് അവരിവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഒരു മാതൃത്വത്തിന്റെ പ്രതീകമാണ് ഇവിടെ നൽകുന്നത്. മാഹി സബ്കി പെഹലി ഓർ ശ്രേഷ്ഠ ഗുരു ഹേ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ജനനം മുതലേ പഠിക്കുന്നു. ആരാണ് ആ ജനനം മുതലേ നമ്മൾ ഓരോ പ്രായത്തിലും നമ്മൾ പോലും അറിയാതെ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നേർവഴി കാണിച്ചു തന്നത് ആരായിരുന്നു, ഏതായിരുന്നു ആ അധ്യാപിക? അത് അമ്മയാണ്. അമ്മ എന്ന ശ്രേഷ്ഠ ഗുരുവാണ് പണ്ട് മുതലേ നിങ്ങളെയും എന്നെയും ഒക്കെ പലതും നമ്മൾ പഠിക്കാൻ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. അതൊക്കെ പഠിപ്പിച്ചത് നമ്മുടെ അമ്മയാണ്. അപ്പൊ ആ അമ്മയെ ആണ് ഈ കഥയിൽ അവസാനം ഒരു ഗുരുവിനെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്.
പെഹലി ഓർ ശ്രേഷ്ഠ ഗുരു ഹേ, ആദ്യത്തേത് ശ്രേഷ്ഠവുമായ ഗുരു എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരിക്കുന്ന ഈ മഹിള ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? നമ്മൾ അമ്മയെയാണ് അവരിലൂടെ കാണേണ്ടത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇസ്മേ മുഖ്യ പാത്ര കോൺ കോൺ ഹേ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഓർ ഉൻകി വേഷഭൂഷ കേസി ഹേ, വേഷഭൂഷ എന്ന് പറഞ്ഞാൽ അവരുടെ വേഷവിധാനം. അവരുടെ വേഷം എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെ? ഒരു കൊട്ടാരം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ അടുത്ത് വാളുണ്ട്, പിന്നെ ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടാകും. അവർ ധരിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വസ്ത്രമാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ വേഷവിധാനത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ചോദ്യതാണ് ഇസ്മേ മുഖ്യ പാത്ര കോൺ കോൺ ഹേ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഇനി അവരുടെ വേഷവിധാനം എങ്ങനെയാണ്? ഇസ് കഹാനിക്ക് കിത്തിനെ പ്രസംഗ് ഹേ വേ കോൺ കോൺ സേ ഹേ. നോക്കൂ, ഇനി ആൻസർ നോക്കൂ. ഇസ്മേ മുഖ്യ രൂപമേ തീൻ പാത്ര ഹേ, എന്താണ് ഇതില് പ്രധാനമായും എത്ര കഥാപാത്രമാണ്? തീൻ അല്ലെ, മൂന്ന് കഥാപാത്രമാണ്. ബാദ്ഷാ അക്ബർ ഓർ ബൂട്ടി മഹിള, ബാദ്ഷാക്കി വേഷഭൂഷ രാജകീയ ഹേ, ബൂട്ടി മഹിള ഓർ ബീർബൽ, ബൂട്ടി മഹിളയും കൂടാതെ ബീർബലും ഉണ്ട്. ഇനി ബാദ്ഷയുടെ വേഷഭൂഷ എങ്ങനെയാണ്? രാജകീയ ഹേ അല്ലെ, രാജകീയമായ വസ്ത്രധാരണമാണ് അദ്ദേഹത്തിൻ്റെത്. രാജസി കുർത്ത ഓർ പൈജാമ, സിർപ്പർ രാജസി പഗടി. അപ്പൊ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുർത്ത? അദ്ദേഹം ധരിച്ചത് എന്താണ്? രാജസി കുർത്ത അല്ലെ, കുറച്ചുകൂടെ റോയൽ ഭയങ്കര ലുക്കുള്ള ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചത്, രാജസി കുർത്ത. കൂടാതെ പൈജാമ, കുർത്തയും പൈജാമയും. സിർപ്പർ രാജസി പഗടി, പിന്നെ അതുകൂടാതെ തലയിൽ, സിർ എന്ന് പറഞ്ഞ തല, തലയിൽ എന്തുണ്ട്? രാജസി പഗടി. തലപ്പാവ്, തലയിൽ തലപ്പാവുണ്ട്. തൽവാർ കമർ പർ ടാങ്ക് രഹി ഹേ, തൽവാർ എന്ന് പറഞ്ഞ വാളാണ്, വാൾ. കമർ പർ അരയിൽ, ടാങ്ക് രഹി ഹേ, ടാങ്കിന എന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കുന്നു. ആഭൂഷൺ പെഹനെ ഹേ, ആഭൂഷൺ എന്ന് പറഞ്ഞാൽ ആഭരണമാണ്, ആഭരണം. ബീർബലിനെ കുർത്ത പൈജാമ സിർപ്പർ പഗടി പെഹൻ ലിയ ഹേ, ബീർബലും ഇതുപോലെ തന്നെ കുർത്തയും. രാജസി എന്ന് അത്ര ആർഭാടമല്ല ബീർബലിന്, പക്ഷെ എങ്കിലും കുർത്തയും പൈജാമയും പഗടിയും തലപ്പാവും ഉണ്ട് ആർക്ക്? ബീർബലിന്. അപ്പൊ നമ്മൾ അക്ബറിന്റെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആർക്കും വരുന്നത്, ബീർബലിനും വരുന്നത്. അപ്പൊ കുറച്ചേ പഠിക്കാനുള്ളൂ അല്ലെ. കുർത്ത പൈജാമ സിർപ്പർ പഗടി, ആ രാജസി പഗടി എന്നുള്ളത് വേണ്ട, രാജസി കുർത്ത എന്നുള്ളത് വേണ്ട, രാജസി എന്ന വേർഡ് ബീർബലിന് വേണ്ട. ബൂട്ടി മഹിളാനെ സൽവാർ പൈജാമ പെഹൻ രക്കി ഹേ, ഇനി ബൂട്ടി മഹിള എന്താണ് ധരിച്ചത്? സൽവാർ ആണ് അല്ലെ. നമുക്കറിയാം സാധാരണ ഒരു ചുരിദാർ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ഇല്ലേ, ആ ചുരിദാറിന്റെ അതിനാണ് സൽവാർ ഉണ്ട്, പിന്നെ പൈജാമയുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ ചിത്രത്തിൽ നമ്മൾ അവരുടെ വസ്ത്രധാരണം നന്നായി നിങ്ങൾ നിരീക്ഷിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാജാവിന് പഗടിയുണ്ട്, ബീർബലിനും പഗടിയുണ്ട്. ഇതാണ് തൽവാർ, തൽവാർ വാളാണ് അല്ലെ, തൽവാർ. ഇനി ഇതാണ് കുർത്ത, ഇനി ബീർ ആഭൂഷൺ ഉണ്ട്, ഇവരുടെ ആഭരണമുണ്ട്, ആഭൂഷൺ. അതിവിടെ മാർക്ക് ചെയ്യുന്നില്ല, ആഭൂഷൺ. അപ്പൊ ഇവിടെ രാജാവിന്റെ വേഷവിധാനം എങ്ങനെയാണ്? അപ്പൊ ഇൻ താലിഗാവും കി പൂർത്തീകരി, നേരത്തെ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്താക്കണം? ഒരു
ആ പട്ടികയായിക്കൊണ്ട് പൂരിപ്പിക്കണം ഓർഡറിൽ. കഥാപാത്രങ്ങൾ ആരൊക്കെ? നേരത്തെ നമ്മൾ പഠിച്ചു മൂന്ന് കഥാപാത്രമാണ്. ഒന്നാരാണ്? അക്ബർ ആണ് അല്ലെ. രണ്ടാമത്തത് ബീർബൽ. പിന്നീട് നമ്മൾ പറഞ്ഞത് ബൂഢി മഹിളയാണ്. ഇനി അക്ബറിന്റെ വേഷവിധാനം എന്തായിരുന്നു? ആ രാജസി, കുർത്ത, കൂടാതെ പൈജാമ, പഗടി, ആഭൂഷൺ അല്ലെ, ആഭൂഷൺ, തൽവാർ, തൽവാർ കമർ പർ ടാങ്ക് രഹിഹെ, ഇവിടെ നമുക്ക് ഷോർട്ട് ആയിട്ട് തൽവാർ എന്ന് കൊടുക്കാം. ഇനി ബീർബലിനും നമുക്ക് അത് തന്നെയാണ്, കുർത്ത, പൈജാമ, പഗടി. ഇനി സ്ഥാൻ എവിടെയാണ്? സ്ഥാൻ എല്ലാവരും ദർബാറിലാണ് അല്ലെ. ബീർബൽ ഉള്ളതും ദർബാറിലാണ്, ബൂട്ടി മഹിളയുള്ളതും ദർബാറിലാണ്. ഇനി നമുക്ക് ബൂട്ടി മഹിളയുടെ വസ്ത്രം നോക്കാം, സൽവാർ ഓർ പൈജാമ. ഇനി സമയ് സുബഹ് എന്ന് കൊടുക്കാം. സുബഹ് ഈ ഈ നാടോടിക്കഥ നടക്കുന്ന ഈ സമയവും സന്ദർഭവുമാണ് നമ്മൾ ഈ പട്ടികയിൽ എഴുതുന്നത് അല്ലെ. സമയ, സ്ഥാന, ഈ വേഷഭൂഷ, പാത്ര. അപ്പൊ കഥാപാത്രങ്ങൾ ആരൊക്കെ, അവരുടെ വസ്ത്രവിധാനം എന്താണ്, സ്ഥാൻ എവിടെയാണ്, സമയ ഏതാണ് എന്നൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ ഗ്രാമറുമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം ഈ ടെക്സ്റ്റ് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതും എക്സാമിന് ചോദിക്കുന്നതുമായ കാര്യമാണിത്. ഇതൊക്കെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പാഠഭാഗത്തെ സെന്റൻസുകളാണ്. ഹർ ഷക്സ് ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹേ അല്ലെ, ഹർ ഏക് ഏസാ കുച്ച് ജാൻതാ ഹേ. സെന്റൻസുകൾ എന്താന്ന് വായിച്ചു നോക്കൂ. ക്യാ ആപ് ജാൻതേ ഹേ, എന്താ താങ്കൾക്കറിയാമോ. മേ ഹർ ചീസ് കോ സീക്കന ചാത്താ ഹോ, ഞാൻ എല്ലാത്തിനെയും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. മേ മാഫി ചാത്താ ഹു, ഞാൻ ക്ഷമ അല്ലെ ചോദിക്കുന്നു. ഇനി ഈ സെന്റൻസുകളുടെ ഒക്കെ പ്രത്യേകതകൾ എന്താണ്? ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡുകളിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ നൽകേണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഷക്സ്, ഷക്സ് എന്ന വേർഡിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അർത്ഥം അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെന്റൻസുകളുടെ പ്രത്യേകത എന്താണെന്ന് എടുത്തു പറയാൻ സാധിക്കൂ. ഷക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ്, വ്യക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഏകവചനമാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ, വ്യക്തികൾ എന്ന് പറയുന്നില്ല. ഹർ ഷക്സ്, ഹർ ഷക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വ്യക്തി. അപ്പൊ ഇവിടെ ഒരാളാണ്. ഈ സെന്റൻസ് ഏകവചനമാണ് നമ്മൾ മനസ്സിലാക്കി. സിക്കാസക്താഹേ, നമ്മുടെ ക്രിയയോടൊപ്പം താ കൂട്ടിച്ചേർന്നാൽ നമ്മൾ മനസ്സിലാക്കണം സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഈ താഹേ എന്നുള്ളത് എങ്ങനെ വന്നു? ഇവിടെ വ്യക്തി ആയതുകൊണ്ട് ഇവിടെ ഹേ വന്നു. ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. എവിടെയാണ് ഹേ വരുന്നത്, എവിടെയാണ് ഹോ വരുന്നത്, എവിടെ വരും ഹും, ഇനി എവിടെ ഹേ ഹേം എന്ന് വരും, കുത്ത് അല്ലെ. അവിടെ ഒരു കുത്ത് ഉണ്ട്, ശരിക്കും അത് ഹേ എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിനൊരു കുത്ത് കൂടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഹറേക്ക്, ഹറേക്ക് ജാൻതാ ഹേ, അതും ഒരാളെയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് ഏകവചനത്തിൽ ഒരാളെ കുറിച്ച് മാത്രം പറയുന്നിടത്താണ് ഈ കുത്തില്ലാത്ത ഹേ വരുന്നത്. അടുത്തത് ഇവിടെ കുത്തുണ്ട്, ഇതാർക്കാ വരുന്നത്? ഒന്നിലധികം ആളുകളെ പറയുന്നിടത്ത്, ബഹുവചനത്തിലാണ്. ഇനി ഹും എന്നത് മേ വരുന്നിടത്ത് മാത്രമേ ഹും വരുള്ളൂ. നോക്കൂ, ഇവിടെ അണ്ടർലൈൻ ചെയ്തത് കണ്ടോ മക്കളെ. മേ ഹർ ചീസ് കോ സീക്കന ചാത്താ ഹും, ഇവിടെയോ മേ മാഫി ചാത്താ ഹും. അപ്പൊ മേ വരുന്നിടത്ത് മാത്രമേ ഹും വരുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇനി തും ആണെങ്കിലോ, തും വരുമ്പോ ഹോ വരും,
ഹോ വരുമ്പോ എന്താണ് തും ആണ് സെന്റൻസ് എങ്കിൽ ഹോ വരും ഇവിടെ മേ ആണ് വരുന്നത് ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഇവിടെ ബഹുവചനമാണ് ഇത് ഏകവചനമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാര്യം മനസ്സിലായല്ലോ ഏകവചനമാണെങ്കിൽ നമ്മൾ ഹേ ആണ് വരുന്നത് ബഹുവചനമാണെങ്കിൽ ഹേയുടെ ഒപ്പം കുത്തുണ്ടാകും മേ എന്നാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ പ്രസന്റ് ടെൻസിലുള്ള കാര്യം മാത്രമാണ് പറയുന്നത് ഹും എന്നായിരിക്കും അവസാനിക്കുന്നത് ഇതേ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം വേർഡുകൾ നമ്മൾ നിങ്ങൾ തന്നെ പാഠഭാഗത്ത് നിന്നും വേറെ വേറെ എഴുതിയെടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രത്യേക പ്രസംഗമേ ഇസ് കഹാനിക്കെ പാത്രോ കെ ബീച്ച് ക സംവാദ് ക്യാ ഹോഗ കിസി ഏക് പ്രസംഗ ക സംവാദ് തയ്യാർ കരേ ഏതെങ്കിലും ഈ പാഠഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ പാഠഭാഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ നമ്മളോട് കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏറ്റവും നല്ലൊരു ഭാഗമാണ് ബൂട്ടി മഹിളയെ അല്ലെ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗം അപ്പൊ അക്ബർ ബീർബൽ ഓർ ബൂട്ടി മഹിളക്കെ ബീച്ച് ക വാർത്താലാപ് അപ്പൊ അക്ബറും ബീർബലും അവരുടെ ഗുരുവായിട്ടുള്ള ബൂഢി മഹിളയുമുള്ള ഇടയിലുള്ള വാർത്താലാപാണിത് വാർത്താലാപം എന്താണ് കോൺവെർസേഷൻ ആണ് അപ്പൊ അക്ബർ ആണ് ആദ്യം പറയുന്നത് ബീർബൽ ഇൻ സബ് ക്യാ മത്ലബ് ഹേ തുംനെ ക്യൂ മേരാ മഹൽ രാജിക്ക് ആദി ജനതാ സേ ബർലിയ എന്താ ചോദിക്കുന്നത് നീ എന്തിനാണ് എന്റെ ഈ മഹൽ അല്ലെ ഈ ദർബാർ മുഴുവനും സാധാരണ ജനങ്ങൾ ആദി ജനത എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ആളുകളെ കൊണ്ട് ബർലിയ എന്ന് പറഞ്ഞാൽ നിറച്ചത് എന്തിനാണ് നീ ഈ സാധാരണ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിറച്ചത് എന്ന് ചോദിക്കുന്നു അപ്പൊ ബീർബൽ എന്ത് പറയുന്നു ജഹം ബന മേ തോ ആപ്കെ ആദേശോ കാ പാലൻ കിയാ ഹേ യഹ മൗജൂദ് ഹർ വ്യക്തിക്കോ കുച്ച് ന കുച്ച് സിക്കാ സക്താ ഹേ അല്ലെ ഞാൻ താങ്കളുടെ വാക്കുകളെ പാലിക്കുക മാത്രമാണ് ചെയ്തത് നിർദ്ദേശങ്ങളെ പാലിച്ചിട്ടേ ഉള്ളൂ ആദേശ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം പാലൻ കിയാന്ന് പറഞ്ഞാൽ പാലിക്കുക യഹ മൗജൂദ് മൗജൂദ് എന്ന വാക്കിന്റെ അർത്ഥം ഹാജർ എന്നാണ് ഇവിടെ ഹാജർ ആയിട്ടുള്ള വ്യക്തികൾ കുച്ചിന കുച്ച് സിക്കാ സക്താഹേ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കുവാൻ കഴിയുന്നതാവുന്നവരാണ് അപ്പൊ അക്ബർ വീണ്ടും മറുപടി ആയിട്ട് ചോദിക്കുന്നു മത്ലബ് ക്യാഹേ തുമാരെ അല്ലെ എന്താണ് നീ പറയുന്നതിന്റെ അർത്ഥം ബീർബൽ അപ്പൊ എന്താ പറയുന്നത് ബീർബൽ പറയുന്നു പ്രത്യേക കെ പാസ് പ്രത്യേക എന്ന് പറഞ്ഞ ഓരോരുത്തരും ഓരോരുത്തർക്കും എന്തുണ്ട് ആ ഒരാൾക്കില്ലാത്ത എന്തെങ്കിലും ഒരറിവ് മറ്റൊരാൾക്കുണ്ട് അല്ലെ പാസ് കുച്ച് ഗ്യാൻ ഹേ ഇസ്ലിയേ സബി ശിക്ഷക് ബി ഹേ ഓർ വിദ്യാർത്ഥി ബി അതുകൊണ്ട് തന്നെ എല്ലാവരും ആ അധ്യാപകരുമാണ് ശിക്ഷകൻ എന്ന് പറഞ്ഞ അധ്യാപകനാണ് അല്ലെ ഓർ വിദ്യാർത്ഥി ബി അത് കൂടാതെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ് അക്ബർ തബുത്ത തുമ്പി ഏക്ക് വിദ്യാർത്ഥി ഹോ ബീർബൽ അപ്പോ അക്ബർ ചോദിക്കുകയാണ് അങ്ങനെ എങ്കിൽ അല്ലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെ ഓരോ ഡയലോഗും ആരുടെ നേർക്ക് എന്നാണ് നമ്മളിപ്പോ ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത് തബ്ത തുമ്പി ഏക്ക് വിദ്യാർത്ഥി ഹോ ബീർബൽ അങ്ങനെ എങ്കിൽ തുമ്പി നേരത്തെ നമ്മൾ പറഞ്ഞു തും എന്ന് വന്നപ്പോ ഹോ വന്നു കണ്ടോ ഇങ്ങനെ നമ്മൾ ഓരോ സെന്റൻസും വായിക്കുന്നതിലൂടെയാണ് ഗ്രാമറിനെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് ബീർബൽ പറയുന്നു മേത്തോ ഹമേഷ സീക്കത്താഹും ഇപ്പൊ ബീർബൽ പറയാണ് ശരിയാണ് മേത്തോ ഹമേഷ സീക്കത്താഹും ഞാൻ എപ്പോഴും പഠിക്കുന്നുണ്ട് യഹ് ബൂട്ടി മഹിള മേരെ പെഹലേ ഓർ ശ്രേഷ്ഠ ഗുരുവോ സേ ഏക് ഹേ ഈ ബൂട്ടി മഹിള എന്റെ ശ്രേഷ്ഠ ഗുരുക്കന്മാരിൽ ഒരാളാണ് ബൂട്ടി മഹിള ഹുസൂർ ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ അപ്പോ എന്ത് പറയുന്നു അദ്ദേഹം ബൂട്ടി മഹിളക്ക്
ബൂട്ടി മഹില ബീർബലിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഹുസൂർ ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹെ സബ് കുച്ച് സീക്കുന്ന സംഭവ് നഹി അല്ലെ എല്ലാം പഠിക്കുക എന്നത് സംഭവ്യമല്ല ലേക്കിൻ സബ് കോയ സീക്കുന്ന ചാഹിയെ അച്ഛേ ഇൻസാൻ കേസേ ബനെ അച്ഛേ ഇൻസാൻ എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അല്ലെ സാധിക്കണം ഓരോരുത്തരും പഠിക്കണം അക്ബർ എന്ത് പറയുന്നു ബീർബൽ തും സച്ചുമേ ഭാഗ്യശാലി ഹോ തുമേ സമജ്ദാർ ഗുരു മിലി അല്ലെ ബീർബലിനെ വിളിച്ചു പറയുന്നു താങ്കൾ ഒരു ഭാഗ്യശാലിയാണ് നിങ്ങൾക്ക് ഇത്രയും സമജ്ദാർ എന്ന് പറഞ്ഞാൽ എന്താണ് നന്നായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ഗുരുവിനെ താങ്കൾക്ക് ലഭിച്ചു എന്നതിൽ താങ്കൾ ഭാഗ്യവാനാണ് അല്ലെ ഇനി ഈ പാഠഭാഗത്തുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ദർബാർ മേ ഷെഹൻഷാനെ ക്യാ ദൃശ്യ ദേക്ക അല്ലെ ദർബാറിൽ ഷെഹൻഷ കണ്ട ദൃശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം ദർബാർ തര തരക്കെ ലോകോ സെ ബരാ ഹുവാത്ത ദർബാർ പല വിധത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ബച്ചേ ഓർ ബുജുർഗ് അവിടെ ആരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം പഠിക്കണം അല്ലെ ബച്ചേ കുട്ടികൾ ബുജുർഗ് വൃദ്ധർ ഗൃഹണിയ വീട്ടമ്മമാർ ഓർ ദോബിനെ ദോബിനെ എന്ന് പറഞ്ഞ അലക്കുകാർ കിസാൻ കർഷകനാണ് ഓർ കച്ചറ ബിന്നെ വാലെ എന്ന് പറഞ്ഞ വേസ്റ്റ് എടുക്കുന്ന ആളുകളാണ് ദുക്കാൻദാർ കടക്കാരൻ ലിബിഗ് പ്യൂണാണ് മുർഗ് എന്ന് പറഞ്ഞ വിഡ്ഢിയാണ് അല്ലെ വിഡ്ഢി ഓർ ജ്ഞാനി പണ്ഡിതൻ അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് അവിടെ ദർബാറിൽ ഹാജരായിരുന്നു ഇനി നമുക്ക് ഇവരുടെയൊക്കെ ഒന്ന് ചിത്രങ്ങൾ നിങ്ങൾ നോക്കൂ കേതിക കാം കർത്താ ഹേ കിസാൻ അല്ലെ ഒരു തവണ എക്സാമിന് 4 ചിത്രങ്ങൾ നൽകി അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നിട്ട് അതിന് താഴെ ശരിയായ ജോലി ഓരോരുത്തരുടെയും ആ എന്തൊക്കെ പണികളാണ് അവർ ചെയ്യുന്നത് എന്ന് എടുത്തെഴുതാൻ അവിടെ ജോലിയുടെ പേരും തന്നു എന്ന് വെച്ചാൽ കിസാൻ തന്നു ദോബിനെ തന്നു അപ്പൊ ഇതൊക്കെ തന്നപ്പോഴും കുട്ടികൾക്ക് അത് ശരിയായത് എടുത്തെഴുതാൻ സാധിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു തവണ ചോദിച്ചത് കൊണ്ടാണ് നോക്കൂ മക്കളെ ചിത്രത്തിലേക്ക് നോക്കൂ കിസാൻ അല്ലെ ഒരു കർഷകനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ കിസാൻ ആരാണ് കർഷകനാണ് അടുത്തത് ദോബിനെ അലക്കുകാരൻ ദോബിൻ അലക്കുകാരൻ ദുക്കാൻദാർ കടക്കാരനാണ് അടുത്തത് മുർഗ് അല്ലെ മുർഗ് എന്ന് പറഞ്ഞാൽ ആരാണ് വിഡ്ഢിയാണ് അത് വെച്ചാൽ വിഡ്ഢി എന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ഉൾക്കൊള്ളിച്ചു നിങ്ങൾ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം പിന്നെ ദർജി എന്ന് പറഞ്ഞാൽ കപ്പട സിൽ രഹേ ഹേ എന്ന് വെച്ചാൽ വസ്ത്രം തയ്ക്കുന്നത് ആരാണ് ദർജിയാണ് അപ്പൊ ഈ വേർഡ് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് ഇപ്പൊ ചെയ്തു ഇനി നമുക്ക് പഠിക്കേണ്ടത് ബീർബൽക മത്ലബ് സുൻകർ അക്ബർ കെ മൻമേ ക്യാ വിചാർ ആതേ ഹോങ്കെ ബീർബലിന്റെ മറുപടി കേട്ട് അക്ബറിന്റെ മനസ്സിൽ പല അല്ലെ അദ്ദേഹം താൻ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വലിയ ഒരു സന്ദേശം ഉൾക്കൊള്ളുകയും തന്റെ പല ചിന്തകളെയും അവിടെ തിരുത്തുകയും ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകും ഉൻകെ വിചാരോ കോ ഡയറി കെ രൂപമേ ലിക്കേ അദ്ദേഹത്തിന്റെ ആ വിചാരങ്ങളെ ചിന്തകളെ ഒക്കെ ഒന്ന് ഡയറിയുടെ രൂപത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ താരീഖ് എന്ന് എഴുതി താരീഖ് എന്താണ് ഡേറ്റ് ആണ് മക്കളെ നമ്മൾ എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് നമ്മുടെ ഡയറിയുടെ പേജ് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ഡേറ്റ് കാണാം അതിന്റെ അടുത്ത് നമ്മൾ മറ്റൊന്നു കൂടെ കാണും ഡേ കാണും അല്ലെ കാണാറില്ലേ ആ മൺഡേ ട്യൂസ്ഡേ സാറ്റർഡേ എന്നൊക്കെ നമ്മൾ ഡയറിയുടെ പേജിൽ നമുക്ക് ഡേ കാണാം പിന്നെ നമ്മൾ ഡേറ്റ് എഴുതുന്നു എന്നിട്ട് നമ്മൾ അന്നത്തെ ആ ദിവസം അക്ബർ ആണെന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അക്ബറിന് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്ബർ ആയിക്കൊണ്ട് എഴുതുകയാണ് അങ്ങനെ എഴുതിയ ഡയറിയാണിത് ആജ് കേ ദിൻ കെ ബാരമേ അല്ലെ ആജ് കേ ദിൻ എന്ന് പറഞ്ഞാൽ എന്താ ഇന്നത്തെ ദിനം അല്ലെ ദിനത്തെ കുറിച്ച് ബാരമേ ദിനത്തെ കുറിച്ച് കൽ മേ ക്യാ ക്യാ സോച്ച് ലിയാത്ത
അല്ലെ, തലേ ദിവസം കിടക്കുമ്പോ ഞാൻ എന്തൊക്കെ ചിന്തിച്ചത്, നാളെ എനിക്ക് എണീറ്റിട്ട് നന്നായി പഠിക്കാം അല്ലെ, ഒരുപാട് വിദ്വാൻമാർ ഇവിടെ വരും, അവരിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നേടണം എന്ന് ചിന്തിച്ച ഞാൻ മേ ക്യാ ക്യാ സോച്ചിലിയാത്ത എന്തൊക്കെ ചിന്തിച്ചിരുന്നു. ലേക്കിൻ ആജ് ദർബാർ മേ ക്യാ ഹുവ ബീർബൽ മേരെ സാരേ സോച്ച് വിചാർ കോ ബദൽ ദിയ. പക്ഷേ ഇന്ന് എന്താണ് ആജ് ദർബാർ മേ, ദർബാറിൽ ക്യാ ഹുവ, എന്താ സംഭവിച്ചത്? ബീർബൽ മേരെ, ബീർബൽ മേരെ, ബീർബൽ എന്റെ സാരേ സോച്ച് വിചാർ, സോച്ച് വിചാർ എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകൾ. ചിന്തകൾ ബദൽ ദിയ അല്ലെ, മാറ്റി, ബദൽന എന്ന് പറഞ്ഞാൽ മാറ്റി. ആജ് തക് പണ്ഡിതോ കേ ബാത്തോ കോ പഠിനാ ഹി പഠായി സമജ് ലിയ. ഇന്ന് വരെ ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, പണ്ഡിതരുടെ വാക്കുകളെ പഠിക്കുന്നത് മാത്രമാണ് പഠനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ലേക്കിൻ അസൽ മേ ഖ്യാൻ ക്യാ ഹേ. പക്ഷെ അപ്പൊ അവിടെ അക്ബർ തന്നെ ചിന്തിക്കുകയാണ്, ശരിക്കും എന്താണ് അറിവ് എന്ന് പറഞ്ഞാൽ, ആജ് ബീർബൽ ഓർ ഉനിക്ക് ഗുരു മുജേ സഹി സന്ദേശ് ദിയ അല്ലെ, എനിക്ക് ഗുരുവും ബീർബലും ശരിയായ ഒരു സന്ദേശമാണ് നൽകിയത്. യഹ് മേരേ ലിയേ നഹി സാരേ ഇൻസാൻ കേ ലിയേ ഹേ. അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല അവരുടെ ആ സന്ദേശം, എല്ലാ മനുഷ്യർക്കും ഉള്ളതാ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മനുഷ്യനാണല്ലേ. ഇൻസാൻ പെഹലെ ഇൻസാൻ കോ പഠിനാ ഹേ. എന്നിട്ട് അദ്ദേഹം തന്റെ ഡയറിയിൽ അവസാനമായി കുറിക്കുന്നത് എന്താണ്? ഇൻസാൻ പെഹലെ ഇൻസാൻ കോ പഠിനാ ഹേ, മനുഷ്യൻ ആദ്യം മനുഷ്യനെ തന്നെയാണ് പഠിക്കേണ്ടത് എന്നാണ് അദ്ദേഹം തന്റെ ഈ ഗുരുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഇതാണ് അക്ബറിന്റെ ഡയറി. അപ്പൊ അക്ബർ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ എഴുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും, അതാണ് ഈ ഡയറിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പാഠഭാഗത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ വേഷഭൂഷ എന്തൊക്കെയെന്ന് നമ്മൾ എഴുതുവാൻ പഠിച്ചിരിക്കണം. പിന്നെ പല വിധത്തിലുള്ള ജോലികൾ, കിസാൻ, ദോബിൻ അല്ലെ, പിന്നെ ഗൃഹണിയാം, ഇതിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വേർഡിൻ്റെയും അർത്ഥം നമ്മൾ പഠിച്ചിരിക്കണം. അതുകൂടാതെ നമ്മുടെ ഗ്രാമർ ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻ, മേ, തും, ഇതൊക്കെ വരുമ്പോൾ ഹേ ആണോ, ഹും ആണോ, ഹോ ആണോ, ഇതൊക്കെ എവിടെ ചേർക്കുന്നു, ഇത്തരം സെൻറ്റൻസുകൾ നമ്മുടെ പാഠഭാഗത്ത് ഒരുപാടുണ്ട്. അത് വായിച്ച് അതിനെ വേറെ തന്നെ എഴുതിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കണം. പിന്നീട് ഇതിൽ നമ്മൾ ഡയറിയും കോൺവെർസേഷനുമാണ് വരാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ചാപ്റ്ററിന്റെ സമ്മറി എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, വേഗത്തിൽ ഷെയർ ചെയ്യുക. ബൈ.